2018 നിർത്താതെ പെയ്ത മഴയുടെ തുടക്കം എല്ലാ വർഷത്തെയും പോലെ പെയ്തു തോർന്ന് ശാന്തമാകുമെന്ന മലയാളി നിനച്ച ആദ്യ നാളുകൾ വരാനിരിക്കുന്ന ദുരന്ത സൂചനകൾ ആദ്യം കണ്ടില്ലെന്ന് നടിച്ചു പ്രകൃതി പലവട്ടം മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ആരും അത് ഗൗനിച്ചില്ല ആ മഴ പുഴകളെ നിറച്ചു കടൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ആക്രമണകാരിയായി പുഴ അതിന്റെ അതിർത്തികൾ ഭേദിച്ച് കരയിലേക്ക് പാഞ്ഞു കയറി കണ്ണടച്ചിരുന്ന പലർക്കും ബോധോദയം ഉണ്ടായപ്പോൾ സ്ഥിതി കൈവിട്ടു പോയിരുന്നു മലയോര മേഖലകളിലെ വീടുകൾ കുത്തി ഒഴുകി വന്ന മലവെള്ളം കൊണ്ടുപോയി ഒരായിസ് മുഴുവൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ച വീട് ഉൾപ്പെടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നെഞ്ചിടിപ്പോടെ നോക്കി നിൽക്കാനേ പലർക്കും കഴിഞ്ഞുള്ളൂ വീട്ടുമുറ്റത്ത് വെള്ളം കയറിയപ്പോൾ അതിനെ സർവ്വസാധാരണമെന്ന് കണ്ട് ആടിപ്പാടി തിമിർത്തവരുമുണ്ട് റോഡിനു മീതെ വന്ന കുത്തൊഴുക്കിൽ പന്ത് കളിച്ചവരും നീന്തി തുടിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വൈകാതെ ആരവങ്ങളൊക്കെ കെട്ടടങ്ങി ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന തിരിച്ചറിഞ്ഞ പേടിപ്പെടുത്തുന്ന ദിനങ്ങൾ ഉരുൾപൊട്ടൽ ശൂന്യമാക്കിയ ചെളി നിറഞ്ഞ നിലത്തിനടിയിൽ നിന്നും ഉയർന്ന നിലവിളികൾ ജീവനു വേണ്ടി നിലയില്ലാ കയത്തിൽ കൈകാലിട്ടടിച്ചവർ കടപുഴകി വീണ വൻമരങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ ഉറ്റവർ കൺമുന്നിൽ മരണത്തിന് കീഴടങ്ങുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന മരവിച്ച മനുഷ്യ മനസ്സുകൾ അങ്ങനെ എത്രയോ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഒറ്റ ജീവൻ പോലും രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞു ഭരണകർത്താക്കൾ അന്ന് സൈനികരുടെ സഹായം തേടി അവരെത്തുന്നതിനു മുൻപേ തന്നെ യഥാർത്ഥ രക്ഷകർ അങ്ങ് കടപ്പുറത്തു നിന്ന് തങ്ങളുടെ വള്ളങ്ങളുമായി എത്തി നന്മയുള്ള പുതിയ ലോകം സൃഷ്ടിച്ചു ആ നന്മ കേരളമൊട്ടാകെ പടർന്നു ഒന്നിച്ചുണ്ട് ഉറങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ജീവൻ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ യുവതലമുറയും ആരുമില്ലാത്തവർക്ക് ക്യാമ്പുകളിൽ തണലായ വൃദ്ധരും എല്ലാം അതിലുൾപ്പെടുന്നു പലർക്കും പലരും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഉറ്റ സുഹൃത്തുക്കളുമായി പക്ഷി മൃഗാദികളും അവർക്കൊപ്പം അഭയം തേടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കാൻ മനസ്സനുവദിക്കാത്ത അഭിമാനികളെ പിന്നീട് ഹെലികോപ്റ്ററിൽ സൈനികർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു അന്ന് മലയാളി ആ ദുരഭിമാന ബോധം വെള്ളത്തിലൊഴുക്കി ജാതിമത വർഗ ഭേദമില്ലാതെ സമ്പന്നർ ദരിദ്രർ എന്ന വേർതിരിവുകളില്ലാതെ പല കുടുംബങ്ങളായിരുന്ന മലയാളികൾ കേരളമെന്ന ഒറ്റ തറവാട്ടിലെ അംഗങ്ങളായി ഉള്ളവർ ഉള്ളത് ഇല്ലാത്തവർക്ക് കൈമാറി കരയുന്നവരുടെ കണ്ണീരൊപ്പാനും വിശക്കുന്നവന് അന്നമൂട്ടാനും ഇനി മലയാളികളെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്നുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ട് ഒരിക്കലും കാണാത്ത ഇനിയും ഒരിക്കലും കാണാനിടവരരുതേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ആ ദിനങ്ങൾ ഈ പ്രളയത്തിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് അതിവ്യാപകമായ കരിങ്കൽ ക്വാറികൾ അനധികൃത റിസോർട്ടുകളുടെ നിർമ്മാണം നൈസർഗിക ജലസ്രോതസ്സുകളുടെ നാശം എന്നിവയെല്ലാം പ്രളയം ഭാഗികമായി മനുഷ്യനിർമ്മിതമാണെന്ന് വിളിച്ചോതുന്നതാണ് പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ തട്ടിയെടുത്തതെല്ലാം കലിതുള്ളിയ പ്രകൃതി മനുഷ്യനിൽ നിന്ന് തിരിച്ചുവാങ്ങും മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളുടെ പരിണിത ഫലം സ്വാർത്ഥരായിരുന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി ഒരുമയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ദുരന്തമുഖത്തു നിന്നും പ്രകൃതി മടങ്ങി രണ്ടായിരത്തി 2018 എന്ന സിനിമ എത്തിയപ്പോൾ ഒരിക്കൽ കൂടി ആ ഇരുണ്ട ദിനങ്ങളെ ഓർമ്മകളുടെ വിള്ളലുകളിൽ സന്നിവേശിപ്പിക്കുകയാണ് കേരളമൊന്നാകെ
ഒരിറ്റ് കണ്ണീർ പൊഴിക്കാത്ത ഹൃദയമിടറാതെ സിനിമ കണ്ടുതീർത്ത മലയാളികളുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം യഥാർത്ഥ അനുഭവങ്ങളുടെ അതിശയിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് 2018. അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ആരെങ്കിലുമൊക്കെ ഫോട്ടോസ്റ്റാറ്റ് പതിപ്പാകാം. പ്രളയം യഥാർത്ഥത്തിൽ അനുഭവിച്ചവർക്ക് അത് മരിക്കുവോളം മറക്കാനാവാത്ത ദുരന്ത ദിനങ്ങളാണ്. 2018-ലെ ഒരിക്കലും മറക്കാത്ത ദുരന്ത ദിനങ്ങൾ.